ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, യേശു ക്രിസ്തുവിൻ്റെ സമാധാനം. ഇന്നത്തെ വായനകളിലൂടെ പ്രതീക്ഷ നഷ്ടപ്പെടാതെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സഭ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സ്നേഹമുള്ളവരെ, ദൈവഭയമില്ലാത്തവനും മനുഷ്യനെ ബഹുമാനിക്കാത്തവനുമായ ന്യായാധിപൻ ശല്യം സഹിക്കാനാകാതെ നീതി നടത്തിക്കൊടുക്കുവാൻ തയ്യാറാകുമ്പോൾ ഈശോ നമ്മോട് ചോദിക്കുന്നത്, എങ്കിൽ എത്രയോ അധികമായി നമ്മെ തിരഞ്ഞെടുത്തവനും സ്നേഹസമ്പന്നനുമായ ദൈവം നമുക്ക് നീതി നടത്തി തരിക ഇല്ല എന്നതാണ്. എത്രയോ അധികമായി ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമരുളും എന്നത് സത്യമാണ്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ വ്യർത്ഥമായി പോകുന്നു? എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ ഉത്തരമില്ലാത്തതായി പോകുന്നു? മൂന്ന് കാരണങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. ഒന്നാമതായി, പ്രതീക്ഷ നഷ്ടപ്പെട്ടവരെ പോലെയാണ് നാം പലപ്പോഴും പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾ വിശ്വാസമില്ലാത്തതാണ്. ലൂക്കായുടെ സുവിശേഷം 18:1 വാക്യത്തിൽ ഈശോ ഈ ഉപമ പറയുന്നതിൻ്റെ കാരണം തന്നെ നമ്മൾ പ്രതീക്ഷയുള്ളവരെ പോലെ പ്രാർത്ഥിക്കണം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്താനാണ്. തെസ്ലോനിയക്കാർക്ക് എഴുതിയ 1 5:17 വാക്യത്തിൽ പൗലോസ് ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നാം ഇടപെടാതെ പ്രാർത്ഥിക്കണമെന്ന്. നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷ അറ്റുപോകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ ഇടപെടാതെയാകുന്നു. നമ്മൾ പലപ്പോഴും ദൈവത്തെ സംശയിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് കഴമ്പില്ലാതെ മാറും. രണ്ടാമതായി, നമ്മുടെ പ്രാർത്ഥനകൾ നീതിരഹിതമല്ലാത്തതിനാലാണ് അത് ഉത്തരമരുളപ്പെടാതെ പോകുന്നത്. കാരുണ്യവാനായ ദൈവം നീതിമാനാണ്. നീതിരഹിതമായ പ്രാർത്ഥനകൾ ദൈവം ശ്രദ്ധിക്കുകയില്ല. ലൂക്കായുടെ സുവിശേഷം 18:7 ഈശോ ഇപ്രകാരം പറയുന്നുണ്ട്, രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടപ്പാക്കി കൊടുക്കുമെന്ന്. സ്നേഹമുള്ളവരെ, ദൈവം നീതിയാണ് നടപ്പാക്കി കൊടുക്കുക. നീതിയില്ലാത്ത പ്രാർത്ഥനകൾ ശ്രവിക്കപ്പെടുകയില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 9:31 പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പാപപങ്കിലമായ ഹൃദയത്തോടെ നാം പ്രാർത്ഥിക്കുമ്പോൾ കഴമ്പില്ലാത്ത നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം ശ്രവിക്കുകയില്ല. മൂന്നാമതായി, നമ്മുടെ പ്രാർത്ഥനകൾ ദൈവ പദ്ധതികളുടെ പൂർത്തീകരണത്തിന് കാരണമാകാത്തത് കൊണ്ടാണ് അവ പലപ്പോഴും ശ്രവിക്കപ്പെടാതെ പോകുന്നത്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 29:11 ദൈവം നമ്മെ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നു, എനിക്ക് നിന്നെക്കുറിച്ചൊരു വ്യക്തമായ പദ്ധതിയുണ്ട്, അത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് എന്ന്. ഏബ്രഹാം ലിങ്കന്റെ ജീവിതത്തിൽ നിന്ന് ഇപ്രകാരം ഉദ്ധരിക്കപ്പെടുന്നു. US ആഭ്യന്തര യുദ്ധകാലത്ത് എബ്രഹാം ലിങ്കൺ ഒരു കൂട്ടം മന്ത്രിമാരുമായി പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ, എബ്രഹാം ലിങ്കൺ പള്ളിയിൽ പോകുന്ന ഒരാളല്ല, മറിച്ച് ആഴത്തിൽ വിശ്വാസമുള്ള ഒരാളായിരുന്നു. ഒരു ഘട്ടത്തിൽ ഒരു മന്ത്രി പറഞ്ഞു, മിസ്റ്റർ പ്രസിഡന്റ്, ദൈവം നമ്മുടെ പക്ഷത്തുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന്. എബ്രഹാം ലിങ്കന്റെ പ്രതികരണം അതിലും വലിയ ഉൾക്കാഴ്ച ക്ഷണിച്ചു. അല്ല മാന്യരെ, നമ്മൾ ദൈവത്തിൻ്റെ പക്ഷത്താകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥന ദൈവപക്ഷത്താകാനുള്ള ശ്രമമായിരിക്കണം. ദൈവത്തിന് നമ്മളെക്കുറിച്ച് വ്യക്തമായ ഒരു പദ്ധതിയുണ്ട്. നമ്മുടെ മുന്നിലുള്ള പദ്ധതികൾ പലപ്പോഴും നാം ദൈവത്തിൻ്റെ മനസ്സിലേക്ക് കൊടുത്തുകൊണ്ട് അത് ദൈവപദ്ധതിയാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ദൈവത്തിന് നമുക്ക് വേണ്ടിയുള്ള പദ്ധതികൾ നമ്മൾ അറിയാതെ പോകുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രാർത്ഥന എപ്രകാരമായിരിക്കണം? നമ്മളെ തന്നെ തിരിച്ചറിഞ്ഞ് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് നീതിപൂർവമായ ദൈവപദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമേ എന്നായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ദൈവസന്നിധിയിൽ നാം നമ്മെ തന്നെ തിരിച്ചറിയുമ്പോൾ ആ പ്രാർത്ഥന നമ്മുടെ ആത്മീയ ജീവിതം മാത്രമല്ല, മറിച്ച് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന് മാറ്റങ്ങൾക്ക് കാരണമാകും. നാം സ്നേഹമുള്ള, മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന, സമൂഹത്തിൽ മറ്റൊരു ക്രിസ്തുവായി മാറുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ നമ്മളെ മാറ്റും. സ്നേഹിതരെ, ഒന്നാം വായനയിൽ നാം കാണുന്നത് പോലെ മോശയെപ്പോലെ ഉയർത്തിയ കരങ്ങളുമായി വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ വ്യാപരിക്കുന്ന ഒരു വ്യക്തിയായി, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായി ദൈവം നമ്മളെ മാറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസമ്പന്നനായ ഈശോയെ, എന്നിലുള്ള എൻ്റെ വ്യക്തിത്വത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു നല്ല വ്യക്തിയായി മാറുവാൻ അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ എൻ്റെ ജീവിതം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുവാനുള്ള കഴിവ് തന്നുകൊണ്ട് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മുടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.